ഹലോ, പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തല്ലേ പിന്നെ ലെൻസ്മാനെ? പിന്നെ കല്ലുമല വന്നതാണ് കേട്ടോ. കല്ലുമല എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് മാവേലിക്കരയിൽ കല്ലുമല വന്നതാണ്. കല്ലുമല പോസ്റ്റ് ഓഫീസിൽ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പോസ്റ്റ്മാനെ കാണണം, പാസ്പോർട്ട് വാങ്ങിക്കണം. പാസ്പോർട്ട് ഡയറക്ടറി എന്നല്ലേ തരുള്ളൂ. അത് വാങ്ങിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് ഒരാലോചന, നിങ്ങളെല്ലാവരെയും എൻ്റെ കാര്യം, ഞങ്ങൾ വന്ന സമയം ഞങ്ങൾ എല്ലായിടത്തും കറക്റ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ വന്നപ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ ചേച്ചി പിന്നെ കത്ത് കൊടുക്കാൻ പോയി. അപ്പോൾ വിചാരിച്ചു തിരിച്ച് കല്ലുമലയിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്യാപ്പിൽ കുറച്ച് സ്ഥലമൊക്കെ, കല്ലുമലയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്കൊന്ന് നേരത്തെ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ വീട് വിടുന്ന സ്ഥലം പോകാൻ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ചുമ്മാ പോയേക്കാമെന്ന് വിചാരിച്ചു. ഞാനുമായിട്ട് പേഴ്സണലി അടുത്ത് നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാമറ ഉള്ളതുകൊണ്ടും മൈക്ക് ഉള്ളതുകൊണ്ടും, ഇവിടെ മൈക്കിന് ചാർജൊക്കെ ഉണ്ടല്ലോ, ആ ഉള്ളതുകൊണ്ടും നമുക്ക് എൻ്റെ കല്ലുമലയിൽ കൂടെ ഒരു റൗണ്ട് ഒരു വലത് വെക്കാം. കുറേ കഥകളുണ്ടാവും. പിന്നെ ഒരു ഉയർന്ന നൻപനുണ്ട് അവിടെ, അവനെ കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. അവൻ്റെ അടുത്ത് അവൻ്റെ കുറച്ച് കഥകളുണ്ട്. അവൻ എന്നെ പറ്റിയും കുറച്ച് കഥകൾ പറയും. അവൻ അധികം പറയാൻ സാധ്യതയില്ല, കാര്യം അവൻ്റെ കഥകൾ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുക. ഓക്കെ, പോ തുടങ്ങാം. കോളിംഗ് മീ ടു കല്ലുമല. നമ്മളെ ഇപ്പം തടത്തിലാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യത്തെ വിദ്യാഭ്യാസം. അപ്പം നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൽ കെ ജി മുതൽ 9-ാം ക്ലാസ് വരെ ഒരു സ്കൂളിലായിരുന്നു, ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ, SNCS. ഞങ്ങൾ SNCS എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ആ സ്കൂൾ കാണിച്ചു തരാം. ഓക്കെ, കുറേ നാളായി ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്. ഈ എനിക്ക് തോന്നുന്നു ഒരു മെയ് മാസ സമയമൊക്കെ ആകുമ്പം യൂണിഫോം പിന്നെ അതേപോലെ തന്നെ ബുക്ക്സ്, ബ്രൗൺ പേപ്പർ, സ്റ്റിക്കർ, ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറും ബ്രൗൺ പേപ്പറൊക്കെ, ബ്രൗൺ പേപ്പർ ഇവിടുന്ന് തരുമായിരുന്നു. അല്ലാതെ യൂണിഫോമും കാര്യങ്ങളൊക്കെ 5-ാം ക്ലാസ്സിലാണ് പാൻ്റായത്. അതുവരെ നിക്കറേഷായിരുന്നു. സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ബിബിൻ്റെ വീട്. ഇതാണ് ബിബിൻ്റെ വീട്. ബിബിനിപ്പോൾ കടയൊക്കെ ആയോ? ആ ഇതാണ് കേട്ടോ സ്കൂള്, ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ. നമുക്ക് അകത്ത് കയറണോടാ. അകത്ത് കയറുമ്പോൾ സെക്യൂരിറ്റി നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമോ? പണ്ട് പഠിച്ച ആളാന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. വെറുതെ ഒന്ന് കയറി നോക്കാം അല്ലേ. ചോദിക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങാമല്ലോ. സെക്യൂരിറ്റി ഇല്ല. പണ്ട് ഒറ്റ വാനേ ഉള്ളായിരുന്നു, വലിയ കണ്ണുള്ള ഒറ്റ വാൻ. അതിനുശേഷം പിന്നെ ആദ്യമായിട്ടെടുത്ത വാനൊന്നും ഓർമ്മ പോലുമില്ല. KL 31. ഇതൊക്കെയാണ് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഫുട്ബോൾ, ഡോഡ്ജി ബോള്, പിന്നെ എല്ലാവരും ഓരോ വെള്ളക്കായിട്ട് വരും, വെള്ളക്കയൊക്കെ അച്ചുപിടുത്തം. ഇതൊക്കെയായിരുന്നു കുഞ്ഞുനാളിലെ കളി. LKG UKG സെഷനാണ് ഈ കാണുന്നത്, ഈ ഫസ്റ്റ് കാണുന്നത്. ആദ്യമൊന്നും ഇത്ര ഇല്ലായിരുന്നു. ആദ്യം ആ താഴത്തെ ഒറ്റ ബിൽഡിംഗ് ഉള്ളായിരുന്നു, പിന്നെ റൈറ്റ് സൈഡിൽ വലിയ ബിൽഡിംഗ് വന്നു. ഷു, സ്കൂളൊക്കെ മാറി. അമ്പോ, സെക്യൂരിറ്റി ചേട്ടൻ ഇപ്പോൾ ഉണ്ട്, അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ ഇറങ്ങാം. നൈസ്. ഒരുപാട് 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 ഓർമ്മകൾ വന്നു. സെക്യൂരിറ്റി ചേട്ടൻ നോക്കുന്നു. ചേട്ടോ, ചേട്ടോ വരുന്നതിന് മുമ്പ് ഞാനിവിടെ പഠിച്ചതാ. ഇനി ഞാനേ, അതായത് നമുക്ക് ഈ ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത്, പൊക്കോ ചേച്ചി, ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലോട്ട് സ്ഥിരം വരുമ്പം അന്ന് അമ്മയുടെ നിന്ന് അല്ലെങ്കിൽ അമ്മൂമ്മയുടെ നിന്ന് എല്ലാ ദിവസവും 5 രൂപയോ 10 രൂപയൊക്കെ ഒന്നെങ്കിൽ വാങ്ങിക്കും അല്ലെങ്കിൽ അടിച്ച് മാറ്റും. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം മിക്കവാറും ദിവസങ്ങളിൽ പിന്നെ നമ്മൾ ഇവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് അന്ന് ക്ലോറോമിൻ്റ് എന്ന് പറഞ്ഞ മുട്ടായിട്ടോ, ഒരു മിൻറ്റിൻ്റെ എഫക്റ്റാണ് ആ മുട്ടായി, ഒരു 5-8 എണ്ണം, ശേ 5-8 അല്ല, 1-5 രൂപയ്ക്ക് വാങ്ങിക്കും. 5 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടായിക്ക് 50 പൈസയുടെ 5 രൂപയ്ക്ക് മുട്ടായി വാങ്ങിക്കുമ്പോൾ 10 എണ്ണം കിട്ടും. ആ അത് വാങ്ങിച്ചുകൊണ്ടിരുന്ന കടയാണിത്, ക്ലോറോമിൻ്റ്. ക്ലോറോമിൻ്റ്, ബൂമർ, ബബുൾക്കൊക്കെ വാങ്ങിച്ച് ലെഫ്റ്റ് സൈഡിലെ കടയാണ് സിപ്പപ്പ് കട. പണ്ട് 50 പൈസയുടെയും 1 രൂപയുടെയും സിപ്പപ്പ് ഉണ്ടായിരുന്നു, 25 പൈസയുടെയും സിപ്പപ്പ് ഉണ്ടായിരുന്നു. ആ അത് ഈ കടയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 2 രൂപയുടെ പാൽ സിപ്പപ്പ്. ആ ഇവിടെ ആയിരുന്നു ട്യൂഷൻ സെൻറ്റർ. ട്യൂഷൻ സെൻറ്റർ ഇപ്പം വാഴത്തോട്ടമായി. പിള്ളേരെ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് വാഴയാണെന്ന് ഇതുണ്ടാക്കി. ഇത് എനിക്ക് വന്നു രാഖിരാജിൻ്റെ വീട് ഇവിടുന്ന് പോകുമ്പോഴാണ്. അത് കൂട്ടുകാരൻ അന്നത്തെ നിങ്ങൾ
ഷാഖി നായോ എനിക്ക് പേര് ഉറപ്പ് അതെ അവൻ്റെ വീടാൻ തോന്നുന്നു. പണ്ടത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നവരുടെ പേരൊക്കെ മിക്കവാറും ഞങ്ങൾ കേട്ടത് എൻ്റെ കാലഘട്ടത്തിൽ 90s 91 ആ സമയത്തൊക്കെ എൻഷ്യലി ചേർത്ത് വിളിച്ചോണ്ടിരുന്നത്. ആ ഇപ്പം എന്നെയാണെങ്കിൽ എൻ്റെ റെക്കോർഡിക്കൽ നെയിം അഖിൽ എന്നാണല്ലോ. അപ്പം എന്നെ ഒരിക്കലും അഖിലേ അഖിലേ എന്ന് ആരും വിളിക്കുന്നില്ല. അഖിലസേ എന്നാണ് വിളിക്കുന്നത്. അജിത്ത് ഭാസ്കർ അങ്ങനെ സ്കൂളിലെ പേരുകൾ കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പേരുകളുണ്ട്. നിതിനസ് സ്കൂള് കണ്ടല്ലോ. ഇനി നമുക്ക് എൻ്റെ വീടിൻ്റെ സൈഡിലോട്ട് പോവാം. കാര്യം ഇതിപ്പോൾ മെയിൻ റോഡാണ്, വീടിൻ്റെ സൈഡിലോട്ട് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് അകത്തേക്ക് കയറണം. ഷിറ്റ് പാടത്തേ കൂടെ പോവോ ഈ വണ്ടിയിൽ? അതേപോലെ തിരിച്ചു വരാം അല്ലേ? റിവേഴ്സ് വരാം. ആ അല്ലേ, ഇവിടെ തിരിക്കാം. ഇത് അമ്മയുടെ അമ്മച്ചിയുടെയൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ വീടായിരുന്നു. ആ അന്ന് ഈ വഴിയൊക്കെ ആണല്ലോ ബൈക്കേ പോന്നെ. ബൈക്കേ നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ സിംഗിള് ഡബിള് ട്രിപ്പിൾസ് ഒക്കെ വെച്ച് പോകാറുണ്ട്. ഇപ്പം ട്രിപ്പിൾസ് ഒക്കെ വെച്ച് പോകുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഇഷ്യൂ, അതായത് പിന്നെ നാട്ടിലെ പിള്ളേർ സ്പീഡിലാണ് ബൈക്കേ പോകുന്നത്. അപ്പം ഞാനൊക്കെ 3 പേരെയും വെച്ചിട്ട് 120 പോകുന്ന അത് കണ്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞ ആൾക്കാർ ഉള്ള സ്ഥലമാണ്. ആ ഹേ മിനിമം അവിടെ മോനും കുറച്ച് പിള്ളേരുടെ ബൈക്കിൽ 120 പോകുന്ന ഞാൻ കണ്ടു. ഞാൻ ആദ്യമായിട്ട് എന്നെ 6 അടിക്കാൻ പഠിപ്പിച്ച ഗ്രൗണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ചേട്ടനാണ്. പുള്ളി എനിക്ക് അതിന് 6 അടിക്കില്ല, ആരോഗ്യമൊക്കെ കുറവാണ്. പറഞ്ഞു ഇവിടെ കുത്തുന്നിടത്ത് വെച്ച് അടിക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ പണ്ട് കളിക്കും. എൻ്റെ കൂടുതലും മെമ്മറീസ് ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കേട്ടോ. ആ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിച്ച ഗ്രൗണ്ട്, കളി പഠിച്ച ഗ്രൗണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ നാട്ടിൽ ഒരു മിൽമ സൊസൈറ്റി വന്നു. അപ്പോൾ മിൽമ സൊസൈറ്റി വരുമ്പം അവിടെ പോയി പാല് വാങ്ങിക്കണമല്ലോ. അതാണിത് ലെഫ്റ്റ് സൈഡിൽ. ആ ഇനി ഞാൻ കാര്യം പറയാം, ഈ സൈഡിലേക്ക് കാണിക്ക്, ഈ തോട്ടിലാണ് ഞാൻ സൈക്കിളെ വന്ന് വീണത്. വളഞ്ഞില്ല, നേരെ ഈ തോട്ടി നേരെ ഈ തോട്ടി വന്നു, തോട്ടി വീണു, ഒരു ചേട്ടൻ ചാടി രക്ഷപ്പെടുത്തു. അന്ന് അധികം പിന്നെ വെള്ളമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് മുഴിച്ചാകാനുള്ള വെള്ളമുണ്ട്. ഞാൻ ചെറുത് അഞ്ചിലെ കണ്ട് പിടിക്കുമ്പോഴാണ് അവൻ നേരെ വന്ന് തോട്ടി വീണു. എൻ്റെ വീട്ടിൽ നിന്ന് ഓടിച്ചാടി വന്ന് ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി വാങ്ങിച്ചോണ്ടിരുന്ന കട, അപ്പച്ചിന് സിഗരറ്റും ഒക്കെ വാങ്ങിച്ചോണ്ടിരുന്ന കട, ആ അതൊരു കടയാണ്. എതിലേ ഓടിച്ചാടി വരുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് ഇത് ഇത്രയും വലിയ വീടല്ലായിരുന്നു, ഇതിലേ വരുമായിരുന്നു. ഇനി എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ താമസിച്ചിരുന്ന തറവാട്ട് വീട്ടിലോട്ട് പോകുന്ന വഴി കാണണോ? വഴിയെന്നൊന്നും പറയാനില്ല, ഈ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ടോ? ഈ ഇടയിൽ കൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഇടയിൽ കൂടെയാണ് ഞാൻ ബൈക്ക് ഓടിക്കാനും സൈക്കിൾ ഓടിക്കാനും പഠിച്ചത്. നടുക്കൊരു പോസ്റ്റ് ഇപ്പോൾ ഉണ്ട്, ആ പോസ്റ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ ചെറിയ വഴി, ചെറിയ അതിലേ പോകണോടാ, കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ വണ്ടി ഒതുക്കിയിടണം, ഇതൊരു ഹോമിയോ ഡോക്ടർ വീടാ. വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമുക്ക് ചുമ്മാ നടക്കാൻ തോന്നും. വഴിയുണ്ടോ? വണ്ടി ഒതുക്കിയിട്ട് കാണിക്കാം. വണ്ടി ഒതുക്കി. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാട്ടോ ഞാൻ വരുന്നേ. ആ നടന്നിട്ട് വരാം. എന്തുകൊണ്ട് വരാം വരാം, ആരുമില്ല, ആരാക്കിൾ ഓടിച്ച് വഴിക്കാൻ പറ്റിയ വഴി, സൈക്കിള് ബൈക്ക്, ഇതിനെവിടെ വീഴും? എനിക്കിപ്പോ ഇത് വീതി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. പണ്ട് ഈ കരി മതിലില്ലായിരുന്നു, മതിലിന് വരെ മുള്ളുവേലി. നിങ്ങൾക്ക് ഇതിന്റെ വീതി മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ വന്നാൽ ഇങ്ങനെ വെട്ടിച്ചു പോകായിരുന്നു. ഇതാണ് പോസ്റ്റ്. ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഏത് വീടാ? ഇതാണ് ആക്ച്വലി, ഇത് ഹൈറ്റുള്ള സ്ഥലമായിരുന്നു. നമ്മൾ മണ്ണെടുത്ത് കൊടുത്ത് നമ്മൾ താഴെ താമസിച്ചോണ്ടിരുന്ന വീടാണ്.
എൻ്റെ ദൈവമേ, ഞാൻ കുറേ വർഷം പുറകോട്ട് പോയടാ. ഞാൻ കുറേ വർഷം പുറകോട്ട് പോയി. ഞാൻ കളിച്ചു വളർന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഫുൾ കാടൊക്കെയാണ്. എൻ്റെ അളിയ അതിങ്ങനെ നടന്ന് വന്ന് കയറി വരുന്ന എൻ്റെ വീട്ടിലോട്ടായിരുന്നു. ശേ, ഈ വരിപ്പത്ത് കുറെ തെങ്ങുണ്ടായിരുന്നു. ഞങ്ങള് ആ തെങ്ങ് മാത്രം ആരും മണ്ണെടുത്ത് കൊടുത്ത സമയത്ത് തെങ്ങ് കൊടുത്തില്ല. തെങ്ങ് മാത്രം നിൽപ്പുണ്ട്. അപ്പം കളി കഴിഞ്ഞിട്ട് വന്ന് ഞാനും ബിജു ഒക്കെ കൂടെ വന്നിട്ട് ബിജു തെങ്ങ കയറും. ബിജു തേങ്ങ എറിഞ്ഞിടുകയും ചെയ്യും. അവനെ കൈക്ക് ഭയങ്കര ആരോഗ്യം. അവൻ ഏത് ഗ്രൗണ്ടിൽ നിന്ന് എവിടെ എറിഞ്ഞാലും കീപ്പറിൻ്റെ അടുത്ത് അതേ സ്പീഡിൽ ബോൾ വരും. അവൻ തേങ്ങ എറിഞ്ഞിടുമായിരുന്നു. എത്ര വട്ടം പാമ്പ് എൻ്റെ മേളിൽ കൂടെ ചാടിയിട്ടുണ്ട്. ഓടുമ്പോൾ ചേരയൊക്കെ എഴുതി അതിൻ്റെ മേളിൽ കൂടെ ഒക്കെ ചാടിപ്പോയിട്ടുണ്ട് ഞാൻ. പേടിച്ച് പിന്നെ തിരിച്ചിതിലെ വരത്തില്ല, അപ്പുറത്തൂടെ കറങ്ങി വരും. ഞാനൊരു കുഞ്ഞിന് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും കണ്ട പഠിച്ചോണ്ട് ഞാനൊന്നും ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ട്യൂഷൻ ഉണ്ടെന്ന് ഈ എനിക്ക് ഓർക്കാൻ പറയുമ്പോൾ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ രവത്തെ പറ്റിപ്പോയി. ഒരാളുടെ ഒരു വർഷം കണ്ട് പഠിപ്പിച്ചു. എനിക്ക് ചെറിയ പോക്കറ്റ് മണി കിട്ടുമായിരുന്നു. ഇവിടുത്തെ ഇവിടോട്ടൊക്കെ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇപ്പോൾ ഒരു ചേട്ടനോട് സംസാരിച്ചില്ലേ, അറിയാം, മറന്നിട്ടില്ല. വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. നമ്മുടെ എറണാകുളത്ത് എവിടെ പോയാൽ അവിടെ വരെ തന്നെ പറയുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ആകുമ്പോൾ എന്തിനു വന്നു അതൊക്കെ എല്ലാം ചോദിക്കും. ഇന്ന് നാട്ടും പുറത്തെ ഒരു പണ്ട് മുതലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പിന്നെ ആരെയും കാണുന്നില്ല. അപ്പോൾ ഇനി ഞാൻ പടിത്തോട് കാണിച്ചുതരാം. മഴ പെയ്യുമ്പോൾ വെള്ളം കയറും, വെള്ളം കയറുമ്പോൾ ഞങ്ങൾ വണ്ടി ഇഴും, പിന്നെ തോട്ടിച്ചാടും. തോടുണ്ടോയെന്ന് അറിയത്തില്ല, വന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് കാക്കാനപ്പള്ളി സ്കൂള്. ഞാൻ ഇവിടെ വന്ന് വോട്ട് ചെയ്യും. ഇതാണ് കാക്കാനപ്പള്ളി സ്കൂള്. ഇതാണ് ലാൻഡ്മാർക്ക്, കാക്കാനപ്പള്ളി സ്കൂളിൻ്റെ അടുത്താണ് എന്ന് പറയും. ആ സ്ട്രെയിറ്റ് കാണുന്നതാണ് പടിത്തോട്. അതാണ് പടിത്തോട്. ഇവിടുന്ന് ഞങ്ങളിങ്ങനെ നടക്കും, ഇതിലെ ഇറങ്ങി അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല. വണ്ടി ഇടാൻ പറ്റുവായിരുന്നെങ്കിൽ നമുക്ക് പടിത്തോട്ടി കൂടെ പോകും. കൺസെപ്റ്റിലെ ഗ്രാമം. ഞങ്ങൾ വണ്ടികൾ കഴുകിക്കൊണ്ട സ്ഥലമാണ്. ആൻഡ് സമ്മർ ടൈം ആകുമ്പോൾ ഇവിടെ വെള്ളമൊക്കെ പറ്റും. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കും. എഗെയിൻ അടുത്ത് ക്രിക്കറ്റ് കളി. അയ്യോ, ഇതിലെ പോകുമ്പോഴൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ 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 വഴികളാണ്. ഇതിൽ നമുക്ക് പല സ്ഥലത്തോട്ടും ഷോർട്ട്കട്ടുണ്ട്. ഇതാണ് ഈ ചെടി ഉണ്ടോ, മുയലിന് കൊടുക്കുന്നതാ. ഇതോ? ആ, ഇത് മുയലിന് ഭയങ്കര ഇഷ്ടമാണ്. ആ, ഞാൻ മുയലിനെ വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. നമ്മൾ ഈ മതിലേ നിൽക്കും. അപ്പൊ നമ്മൾ വന്ന് ഇവരോട് ചോദിച്ചിട്ട് ചിലപ്പോ ചോദിക്കാതെ പുല്ലിന്ന് പറിച്ചോണ്ട് പോകും. പത്തിലെയോ പ്ലസ് വൺ പ്ലസ് ടു, പത്തിലല്ല പ്ലസ് വൺ പ്ലസ് ടു അല്ലെ റിസൾട്ട് നോക്കി ഇത് വിട്ടിരുന്ന ഈ വീട്ടിലിരുന്ന് ഇവിടെയാണ് സിസ്റ്റം ഉള്ളത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരു മൂന്നാലഞ്ച് പേര് വന്നു. അപ്പൊ ഞാൻ അപ്പുറത്തുനിന്ന് പിന്നെ ഞങ്ങളെല്ലാവരും അപ്പുറത്തുനിന്ന് വന്നു. എല്ലാവരും അടുത്തടുത്താണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പൈസ ഒക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങൾ മൂന്നാല് പേര് കരുത്തോക്കുവാണെങ്കിൽ നാട് വിടാൻ ബോംബെക്ക് പോവാൻ. അങ്ങനെ തോക്കുവാണെങ്കിൽ ഞങ്ങൾ സത്യം ബോംബെക്ക് പോകാന്ന് പറഞ്ഞ് ആണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നത്. പക്ഷെ ഭാഗ്യത്തിന് തോറ്റില്ല. ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരുത്തരുണ്ടായിരുന്നു, അവൻ തോറ്റു. അവനെ ഇപ്പൊ കാണിച്ചു തരാം. അനോഷ് കഥകൾ പറയാനുണ്ട്. അതിന്റെ വലിയ കഥ ഞാനും തിരിച്ചു കാണാൻ കഥകൾ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ പറയുമ്പോ പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ട് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനും ഇതുവരെ കഥകളൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും പറയാം, എന്റെ ഉണ്ട് കഥകൾ. നിന്റെ കഥ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒന്നൊന്നര കഥ എന്റെ ഉള്ളത് പിന്നെ ഒന്നൊന്നര കഥ അല്ലാത്തോണ്ട് നിങ്ങൾക്ക് അറിയാലോ. അന്വേഷി ചോദിച്ചേ കരിഞ്ഞാൻ നമ്മൾ എസ് എൻ സെൻട്രൽ സ്കൂളിൽ പോയത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ 10, 11, 12 പഠിച്ചത് പോപ്പേസിലാണ്. അപ്പം ഞാൻ ചോദിച്ചു പോപ്പേസിൻ്റെ ഓർമ്മകൾ. ചോദിച്ചു ശരിയല്ല പോപ്പേസ്, പോപ്പേസിൽ അതിനുമാത്രം ഓർമ്മകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കയറിയാലല്ലേ നമുക്ക് ഓർമ്മകളുള്ളൂ. അങ്ങനെ ഒരു അപ്പോഴൊരു കഥ ഓർമ്മ വന്നു. ഞങ്ങളുണ്ട് ഇതേപോലെ പ്ലസ് വൺ ഒക്കെ കഴിഞ്ഞിട്ട് പ്ലസ് ടുവിൻ്റെ ക്ലാസ് നേരത്തെ തുടങ്ങുമല്ലോ. പുതിയ യൂണിഫോം ഒക്കെ തയ്പ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ തലേ ദിവസം കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ പറഞ്ഞാൽ നാളെ മുതൽ നമ്മൾ
സ്കൂളിൽ പോവാണ് സ്ഥിരമായിട്ട്. പ്ലസ് ടുവിന് അപ്പം നമ്മൾ പ്ലസ് വണ്ണിൽ നമ്മൾ ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല, പക്ഷെ നമ്മൾ അലമ്പായിരുന്നു, നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. നീ ഞാൻ വരുന്ന ദിവസം നീ വരില്ല, അല്ലെങ്കിൽ ഞാൻ പോകുന്ന പറയുന്ന ദിവസം നീ പറയും പോകണ്ടെന്ന്, നീ വരുന്ന ദിവസം ഞാൻ പറയും പോകണ്ടെന്ന്, പിന്നെ പോകുന്ന ദിവസം നമ്മൾ രണ്ടുപേരും പറയും പോകണ്ട. അപ്പോൾ ഒരു അപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിന് പോയിരിക്കും. അത് നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ സമയത്ത് ചെയ്തത്. അടുത്ത വർഷം നമ്മൾ ഈ വർഷം നമ്മൾ എല്ലാ ക്ലാസ്സിലും പോയിരിക്കും. നാളെ തൊട്ട് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിന് പോയിരിക്കും. ആ ഞെട്ടണം സെലിം മിസ്, ഓക്കെ സെലിം ടീച്ചർ മാത്രമല്ല പിള്ളേരും ഞെട്ടണം, ഓക്കെ സെറ്റ്. പിറ്റേ ദിവസം രാവിലെ യൂണിഫോം ഒക്കെ ഇട്ടു, അല്ല ഇൻഷർട്ട്, ആ ഞാൻ ഇൻഷർട്ട്, ഞാൻ ഇൻഷർട്ട്, ആ ഞങ്ങൾ രണ്ടൊരു ഇൻഷർട്ട് ചെരുപ്പും ഞങ്ങളെ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു, മക്കളെ എല്ലാ ദിവസം കയറണം, ഞങ്ങൾ കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കറ്റാണം ജംഗ്ഷനിൽ ചെന്നിറങ്ങി സ്കൂളിന്റെ മുമ്പിൽ വരുന്ന വരെ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ബസ് ഇറങ്ങിയപ്പോഴും ഓക്കെ ഇല്ല, എന്റെ ഇൻസർട്ട് ഉണ്ട്, നിന്റെ കഴിഞ്ഞു. ഞങ്ങൾ കവാടത്തിനോട്ട് കേറാൻ നേരം പുറകെ നിന്റെ ഒരു തട്ട്, നീയാണ് പറഞ്ഞത് ഡാ എന്താടാ അവിടെ നിന്ന്, അല്ല ഇന്ന് കേറണം, ഇന്ന് തുടക്കമല്ലേ, അന്ന് ഇറങ്ങിയതാ. കുഞ്ഞുനാളിലേക്ക് പോകുമ്പോ അനോഷിന്റെ സൈക്കിള് പഞ്ചറായി, അപ്പൊ ഒന്നുകൂടെ പറയാലോ, സൈക്കിള് പഞ്ചറായി പോയി. അപ്പൊ ഞാൻ എന്നിട്ട് ഞങ്ങള് സൈക്കിള് പഞ്ചറൊട്ടിക്കാൻ വേണ്ടിട്ട് പോവാ, അപ്പൊ ഞങ്ങളിവിടെ സൈക്കിള് തമ്പിച്ചാന്റെ സൈക്കിള് കടയാ, അപ്പൊ ഞങ്ങള് ചെന്നു തമ്പിച്ചാന്റെ അവിടെ ചെന്നപ്പോ അന്വേഷിച്ചു, തമ്പിച്ചായ എന്താ പോനെ, തമ്പിച്ചായ സൈക്കിള് പഞ്ചറായി പോയി, അതിനെന്താ പഞ്ചറൊട്ടിച്ചു തരാ സൈക്കിള് അവിടെ. അയ്യോ സൈക്കിള് വീട്ടിലായിരുന്നു, അതെന്താ അറിയോ, എക്സ്പ്ലനേഷൻ ജസ്റ്റ് അതെല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ ആ സമയത്ത് ഒരു എന്തോ മറ്റേ ഇവിടെ ഈ പാട്ട് കേൾക്കുന്ന ഒരു MP4 പോലുള്ള സാധനം ഇറങ്ങിയിട്ടുണ്ടോ, മറ്റേ നിന്റെ ഫിലിപ്സിന്റെ പോലത്തുള്ള ഓർക്കുണ്ടോ? ആ അപ്പൊ അത് നമ്മുടെ നിന്റെ ആകാശിന്റെ നമ്മുടെ ആകാശിന്റെ മേടിച്ച് ഞാൻ ചെവിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയ നല്ലൊരു പാട്ടും കേട്ട് പഞ്ചറൊട്ടിക്കാൻ പോയത്, അയച്ചിറക്കാൻ പറഞ്ഞു, അങ്ങനെ പോയതാ. അപ്പൊ ഗൈസ് നമ്മള് അനോഷിനെ കൊണ്ട് പള്ളിയിൽ പോയി. അപ്പോൾ പള്ളിയിൽ പോയത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാഞ്ഞതാണ്, അതിൻ്റെ ഇടവകപ്പള്ളിയാണ്, സെൻറ്റ് മേരീസ് മലങ്കര കാതലിക് ചർച്ച്, അത് നമ്മുടെ കല്ലുമലപ്പള്ളി, കല്ലുമലപ്പള്ളി എന്നാണ് പറയുന്നത്. അവിടെ പോയി, എൻ്റെ പപ്പയുടെ കല്ലറയോടാണ്, അപ്പോൾ പോയി കുറച്ച് കാര്യങ്ങൾ പപ്പയോട് സംസാരിക്കേണ്ട. ഞാൻ ഏറ്റവും കുറവ് പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് അത്, കാര്യം മരിച്ചപ്പോൾ മുതൽ എനിക്കത് വിശ്വസിക്കാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പുള്ളി എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളൊക്കെ പറയും, ഇങ്ങനെയൊക്കെ പോകുന്നു, പരിപാടിയൊക്കെ നന്നായിട്ട് പോന്നു. അപ്പോൾ ഇപ്പോഴും പോയി, പോയപ്പോൾ ഒന്ന് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യാനേ. അങ്ങനെ അവിടുന്ന് തിരിച്ച് തൊട്ടടുത്ത അനോഷിൻ്റെ വീട്, അപ്പോൾ അനോഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അനോഷിൻ്റെ കുറേ കഥകളുണ്ട് പറയാൻ, ഇനി എപ്പോഴേലും സമയം കിട്ടുമ്പോൾ പറയാം. അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന വഴി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴാണ് നമ്മൾ സ്ഥിരമായിട്ട് മുടി വെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു മാവേലിക്കര, കല്ലുമല എൻ്റെ സ്ഥലത്ത് ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കല്ലുമലയിൽ. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ട്രെയിനിലാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളത്, അപ്പോൾ അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ. കണ്ടാ 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 സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷനുള്ള. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത, ക്യാമറ ഉള്ളതുകൊണ്ട് പ്ലാൻ ചെയ്ത വീഡിയോ കേട്ടോ ഇത്. ആ അപ്പം ആ ഒട്ടും പ്ലാനിങ് ഇല്ലായിരുന്നു. അപ്പം കുറേ സ്ഥലങ്ങൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാനുമായിട്ട് പേഴ്സണലി അടുത്ത് നിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കല്ലുമല ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടു. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളാണ് കൂടുതലും, അതിനെയും ഉണ്ട് കുറേ. അപ്പം ഇത്രയേ ഉള്ളൂ, ഇതാണ് മാവേലിക്കര. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയത്തില്ലേ മാവേലിക്കരക്കാരനാണ് മാവേലിക്കരക്കാരനാണ് മാവേലിക്കരക്കാരനാണെന്ന്. അപ്പം ഒരു പ്ലസ് ടു പിന്നെ എൻജിനീയറിംഗ് ഒരു 4 വർഷം 19-ാമത്തെ വയസ്സ് വരെ നമ്മൾ വിഹരിച്ച് നടന്ന സ്ഥലമാണ്. എല്ലാവർക്കും എല്ലാവരുടെ നാട് പ്രിയപ്പെട്ടതാണെന്ന് പറയുന്ന പോലെ എനിക്കും ഇവിടെ ഇപ്പോൾ അങ്ങനെ വല്ലപ്പോഴും മാത്രമേ വരാറുള്ളതുകൊണ്ടാണ് പെട്ടെന്നൊരു അവസരം കിട്ടിയപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി ഈ സ്ഥലങ്ങളിലൊക്കെ വരുവാണെങ്കിൽ എന്നെ ആലോചിച്ചോ, എന്നെ ഓർത്തോ. ഓക്കെ, ബൈ.